ഇന്ന് നമുക്ക് ക എന്ന അക്ഷരം എങ്ങനെ എഴുതാം എന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് ക എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന കുറച്ച് വാക്കാദ്യം പരിചയപ്പെടാം. കണ്ണ്, നമ്മൾ കാണുന്നതെല്ലാം എന്തുകൊണ്ടാണ്? കണ്ണുകൊണ്ടാണല്ലേ. അപ്പം കണ്ണിൻ്റെ ആദ്യത്തെ അക്ഷരം ക എന്നതാണ്. കരടി, കരടിയുടെ ആദ്യത്തെ അക്ഷരം എന്ത് തന്നെയാണ്? ക എന്ന് തന്നെയാണ് അല്ലേ. കടുവ, കടുവ എന്നതിൻ്റെയും ആദ്യത്തെ അക്ഷരം എന്ത് തന്നെയാണ്? ക എന്ന് തന്നെയാണ്. അപ്പം എങ്ങനെയാണ് ഈ ക എഴുതുന്നത് എന്ന് നോക്കിയാലോ. ക എഴുതാൻ കർവ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം, അല്ലാതെയും പഠിക്കാം. ആദ്യം നമുക്കിങ്ങനെ ഒരു ഡൗൺ കർവ് കൊടുക്കാം. ഇതേ തുടർന്ന് നമുക്കൊരു അപ്പ് കർവ് കൊടുക്കാം. അപ്പം അതിങ്ങനെ യോജിപ്പിച്ച് വയ്ക്കാം. ഡൗൺ കർവും അപ്പ് കർവും കൂടി യോജിപ്പിച്ച് വയ്ക്കാം. അതിൽ നിന്ന് താഴേക്ക് നമ്മളെടുത്ത് മുകളിലേക്ക് കയറ്റി ഒരു ലെഫ്റ്റ് കർവ് പോലെ ഇതാ ഉള്ളിലൂടെ തന്നെ എടുത്ത് സ്ലീപ്പിംഗ് ലൈൻ കൊടുത്ത് താഴേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ എഴുതിയാൽ എന്തായി? ഇതൊരു റൈറ്റ് കർവ് പോലെ ആയിട്ട് എഴുതിയാൽ ഈ അക്ഷരമാണ് ക എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. നമ്മളിതാ ഇവിടെ നിന്നിങ്ങനെ തുടങ്ങി മുകളിലേക്കെടുത്ത് ഇതാ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു ഡൗൺ കർവായി. ഇവിടെ നിന്ന് നമ്മൾ താഴേക്കെടുത്ത് ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഇതൊരു അപ്പ് കർവായി. ഇപ്പോൾ ഇതൊരു സീറോ ആയി മാറിയല്ലേ. നമുക്കിതിൽ നിന്ന് തന്നെ താഴേക്കെടുക്കാം. ഇങ്ങനെ അടുക്കൂടെ ഇങ്ങനെ എഴുതിയാൽ അക്ഷരം എന്തായി? ക എന്ന അക്ഷരം ആയി. ഒന്നുകൂടി നോക്കുക. ഇങ്ങനെ എഴുതി തന്നെ പഠിക്കണം. അക്ഷരം എന്താണ്? ക. നമുക്കിനി ഇതുപോലെ ഡോട്ടുകൾ ഇട്ട് കൊടുത്ത് ക എന്ന അക്ഷരം എഴുതാം. ഇങ്ങനെ ഈ ഡോട്ടുകളിലൂടെ എഴുതി ക എന്ന അക്ഷരം എഴുതാൻ പഠിക്കുക. ഇതിലേ എടുത്ത് താഴേക്ക് എഴുതുക. ക എന്ന അക്ഷരം ആയി. ഇങ്ങനെ ക എന്ന അക്ഷരം എഴുതി പഠിക്കുക.